പ്ലസ് വൺ ജേർണലിസ്റ്റിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷനെ മൂന്നായിട്ട് മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് ഡിപ്പെൻഡിങ് ഓൺ ദ ഡെലിവറി ഓഫ് ദ മെസ്സേജ്, നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് രണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോണ്ടെക്സ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ, ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സന്ദർഭത്തെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യത്തെ, സന്ദർഭത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് തിരിക്കാം. അവ രണ്ടെണ്ണം ഏതാണ് എന്നുള്ളതാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഔദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആശയവിനിമയവും അനൗദ്യോഗികമായിട്ടുള്ള ആശയവിനിമയവുമാണ് ഇതിൽ വരുന്നത്. ഔദ്യോഗികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻഡായിട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അനൗദ്യോഗികം എന്ന് പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അനൗപചാരികമായിട്ട്, അതായത് സാധാരണ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് മെയിൻലി ഇൻ ടു ടു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇസ് ദ ഓഫീഷ്യൽ ആൻഡ് ഓതൻറ്റിക് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ്ലി ഇൻ ഓർഗനൈസ്ഡ് എൻവിറോൺമെൻറ്റ്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, നമ്മൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ, ഒരു പശ്ചാത്തലത്തിൽ, ഒരു സ്ഥലത്ത് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? മോർ ഓതൻറ്റിക്, ഒഫീഷ്യൽ ആയിരിക്കും, ഔദ്യോഗികമായിരിക്കും, മോർ ഓതൻറ്റിക് ആയിരിക്കും, കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ള, ഓതൻറ്റിക് മീൻസ് കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇതിലൂടെ നടക്കുന്നത്. ഒക്കെ മോസ്റ്റ്ലി ഇൻ ഓർഗനൈസ്ഡ് എൻവിറോൺമെൻറ്റ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിലാണത് നടക്കുക. മീൻസ് നമ്മൾ തയ്യാറായി വന്നിട്ട് തന്നെ ഔദ്യോഗികമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ്, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്ത് ഹോംവർക്കൊക്കെ എടുത്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇറ്റ് ഈസ് മോർ സിസ്റ്റമാറ്റിക്, പ്രീ പ്ലാൻഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. ഇത് മോർ സിസ്റ്റമാറ്റിക് ആയിരിക്കും, ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു, ആദ്യം എന്ത് പറയണം, പിന്നെന്ത് പറയണം, അവസാനം എന്ത് പറയണം, ഓരോന്ന് പറയുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, എങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെയുള്ള പ്രീ പ്ലാൻഡ് സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഡോക്യുമെൻറ്റഡ്, എഴുതി വെക്കുകൂടെ ചെയ്തിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനായിരിക്കും ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒഫീഷ്യൽ റിപ്പോർട്ട്സുകൾ, ഓഫീസുകളിൽ നൽകുന്ന അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻസ് തയ്യാറാക്കുന്ന അവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ, കമ്മിറ്റി മീറ്റിങ്സ്, ബുള്ളറ്റിൻ ബോർഡ്സ്, ഗ്രൂപ്പ് ഇവൻറ്റ്സ്, ന്യൂസ് ലെറ്റേഴ്സ്, ന്യൂസുകൾ നൽകുന്നത് മെമ്മോസ് ആൻഡ് ഓർഡേഴ്സ്, ഏതെങ്കിലും അതോറിറ്റിയുടെ ഓർഡറുകൾ, വേരിയസ് മെത്തേഡ്സ് ഓഫ് ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇവയെല്ലാമാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്ത എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. മോസ്റ്റ്ലി ഒക്കേഴ്സ് ഇൻ നോൺ ഓർഗനൈസ്ഡ് സിറ്റുവേഷൻസ്, ഓർഗനൈസ്ഡ് അല്ലാത്ത, നമ്മൾ പ്രത്യേകം തയ്യാറാക്കാത്ത സിറ്റുവേഷനിൽ, വഴിയിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, വീട്ടിൽ വെച്ചോ, ക്ലാസ് മുറികളിൽ നമ്മുടെ ഫ്രണ്ട്സിനിടയിലോ, വരാന്തയിൽ വെച്ചോ, ഗ്രൗണ്ടിൽ വെച്ചോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാതെ കണ്ടുമുട്ടുകയും അപ്പോൾ നടക്കുകയും ചെയ്യുന്ന ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ല, അപ്പോൾ തോന്നിയ ചോദ്യം ചോദിക്കുക, അപ്പം അതിന് മറുപടി നൽകുക, അത് ആലോചിച്ചും നമ്മുടെ മനസ്സിലുള്ള സംഭവങ്ങളാണ് ചോദ്യമായിട്ട് വരുന്നതും ഉത്തരമായിട്ട് വരുന്നതും. അത് ഓതൻറ്റിക് ആയിട്ടൊന്നും ആയിരിക്കില്ല, കാരണം അത് അപ്പം നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ അറിവ് വെച്ച് നൽകുന്നതാണ്, അത് അത്ര ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ തെറ്റിപ്പോവാനുള്ള, അതിനുള്ള ഉത്തരങ്ങൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോൺ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ചാറ്റിംഗ്, നമ്മൾ ചുമ്മാ വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ചാറ്റിങ്, ഗോസിപ്പുകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള ഗോസിപ്പുകൾ പറയുന്നത്, ഇൻ്റർപേഴ്സണൽ ഇൻ്ററാക്ഷൻസ്,
നമ്മൾ രണ്ട് ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, ടീ പാർട്ടീസ്, നമ്മൾ പിന്നെ ചായ സൽക്കാരങ്ങൾക്കൊക്കെ കണ്ടുമുട്ടുമ്പോൾ ആ ടേബിളിൽ ഇരിക്കുന്ന ആളുകളോടത്തൊക്കെ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചറപറ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അവയെല്ലാമാണ് ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് സിസ്റ്റമാറ്റിക് ആൻഡ് ഓതൻറ്റിക്. അവ ഒട്ടും സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല, അവ ഓതൻറ്റിക്കും ആയിരിക്കില്ല. അപ്പം ഇത്ര ഇതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻഡ് ആയിട്ട് കരുതി കൂട്ടിയിട്ട് ഇന്ന കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ കരുതി കൂട്ടി ഡോക്യുമെൻ്റൊക്കെ ചെയ്ത് വന്ന് ഇപ്പോൾ ക്ലാസ് റൂം പോലെ പാർട്ടി മീറ്റിങ്ങുകൾ പോലെ ഒക്കെയുള്ള സംഭവങ്ങളാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾ. പിന്നെ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, നമ്മളെപ്പോഴും നമ്മുടെ എവറി വാക്ക് ഓഫ് ദ ലൈഫ്, അപ്പം നമ്മുടെ ഡേ ടു ഡേ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസിനെ നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ താഴെ കമൻ്റായോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകളായോ നൽകുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.